വീട്ടിൽ നിന്നാണെന്ന് അവർ മനസ്സിലാക്കിയത് ബേസ്റ്റ് കൊണ്ടെത്തിയത്. അപ്പൊ അതാണ് പറയുന്നത്, നമ്മൾ എന്ത് ക്രൈം ചെയ്താലും. ഹായ് എല്ലാവർക്കും, പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനൊരു വോയിസ് കേൾപ്പിക്കാം. ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന വോയിസ് ആണ്, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. രാവിലെ ടൗൺ സെന്ററിൽ കുറേ ആൾക്ക് പെൺകുട്ടിന് പുറത്ത് തുപ്പിയതിന് കൊണ്ട് വേസ്റ്റ് ബോക്സ് കണ്ട് പുറത്തെടുത്ത് പുറത്തേക്ക് പോയി. അതിന് രണ്ട് മണിക്കൂർ കൂട്ടിയും കൂട്ടിയും പോകണ്ട് കുറേ ആൾ പ്രശ്നമുണ്ടായിരുന്നു. പോലീസിലുള്ള ടീമാണോ? പോലീസാറല്ല. അപ്പൊ നിങ്ങൾ ഈ വോയിസ് കേട്ടല്ലോ. അപ്പോൾ ഈ വോയിസ് പറഞ്ഞിരിക്കുന്നത് ഈ ഇടയ്ക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഈ നോർത്താംപ്ടണിൽ നടന്ന വമ്പൻ പെനാൽറ്റിയുടെ ഒരു പരമ്പര തന്നെ നടന്നിരുന്നു. വമ്പൻ പെനാൽറ്റിയുടെ ഒരു സംഭവമാണ്. കാരണം അവിടെ തുപ്പുന്നവർക്കും അതുപോലെ തന്നെ വേസ്റ്റ് ഇടുന്നവർക്കും സ്പോട്ടിൽ എൻഫോഴ്സ്മെൻ്റ് ഓഫീസേഴ്സ് പെനാൽറ്റി അടിച്ച സംഭവമാണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് അവൻ തന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവൻ പറയുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആ തുപ്പുന്നത് ഒരു പെട്ടെന്ന് കണ്ട തന്നെ അപ്പോൾ തന്നെ പെനാൽറ്റി അടിച്ചിട്ട് ഒരു പറയുന്നത്, നിങ്ങൾ കൗൺസിലിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരെ കൗൺസിലിൽ പോവുക. കൗൺസിലിൽ പോയിട്ട് നിങ്ങൾക്ക് കൗൺസിൽ അല്ലെങ്കിൽ മെയിൽ അയക്കാം, നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതുപോലെ തന്നെ എന്ത് വൃത്തി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വൃത്തിയായിട്ടാണ് നമ്മുടെ ഈ യു കെ എന്ന രാജ്യം അവർ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ പലർക്കും പല അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, തുപ്പുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ തുപ്പുകയും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസിൽ യൂറിനേറ്റ് ചെയ്യുന്നത് ലിറ്ററിംഗ് ഉൾപ്പെടുത്തി സ്പോട്ടിൽ തന്നെ പെനാൽറ്റി അടിക്കാനുള്ള ഒരു അധികാരം ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും പലരും വിവിധ രാജ്യങ്ങളിൽ വന്നിട്ട് ഒരു പക്ഷേ പല രീതിയിലായിരിക്കും തുപ്പ്, ഇപ്പോൾ എക്സാമ്പിൾ തുപ്പുന്നതിൻ്റെ കേസ് തന്നെ എടുത്താൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ആരോഗ്യപരമായ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ടാകും. നമ്മൾ പെട്ടെന്ന് പബ്ലിക് പ്ലേസിൽ തുപ്പുകയും ചെയ്യുന്നു. ഈ തുപ്പുന്നത് ഒരു പക്ഷേ ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെനാൽറ്റി കിട്ടാൻ തുപ്പിയോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകൾ ഇട്ടോ നശിപ്പിക്കാനുള്ള അധികാരം നമ്മൾക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ വന്ന രാജ്യം, നമ്മൾ വന്ന ഒരു പക്ഷേ അറിവില്ലായ്മകളുണ്ടായിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മളിവിടെ താമസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വ ബോധമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് ഈ രാജ്യത്തിൻ്റെ വൃത്തിയും നമ്മൾ സംരക്ഷിക്കാം. അത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, അപ്പോൾ നമ്മൾ വീട്ടിലെ വേസ്റ്റായാലും നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊന്ന് ഡംപ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾക്കില്ല. അതൊരു പ്രത്യേക സമയത്ത് കൗൺസിലിൻ്റെ വണ്ടി വരികയും അത് അവർ തന്നെ കളക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ നോർമൽ ഒരു വേസ്റ്റ് കളക്ടിങ് ഹൗസ് ഹോൾഡ് വേസ്റ്റ് കളക്ടിങ് പ്രക്രിയ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ കട്ടിലോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് വേസ്റ്റ് അല്ല, അതിൽ പച്ചക്കറി അതൊന്നും അല്ലാത്ത വലിയ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പല സ്ഥലങ്ങളിലും വലിയ വേസ്റ്റൊക്കെ കളക്ട് ചെയ്യുന്ന പ്രത്യേകം കളക്ട് ചെയ്യുന്ന വലിയ വലിയ സെൻറ്ററുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കൗൺസിലിൻ്റെ വേസ്റ്റിൽ അവിടെ പോയി ഡംപ് ചെയ്യാം. കാരണം അവിടെ ഓരോരോ ഡിഫറെൻ്റ് ഇതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കും. ഇപ്പോൾ ടിമ്പറിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡൻ വേസ്റ്റ് പിന്നെ ഏതെങ്കിലും അങ്ങനെയുള്ള കുറേ വേസ്റ്റ് സെക്ഷനുണ്ട്. ആ സെക്ഷൻ നിങ്ങൾക്ക് കൊണ്ട് വലിയ സെക്ഷനാണ് നിങ്ങൾക്ക് കൊണ്ട് അവിടെ ഡംപ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് വെക്കുകയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ട് ഡംപ് ചെയ്യുകയോ ചെയ്യരുത്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വിഷയത്തോട് വരാം. മൂന്നര വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ സുഹൃത്തിനെ പറ്റിയ അനുഭവമാണ്. അപ്പോൾ അവന് വീട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ വേസ്റ്റൊക്കെ വന്നു. കുറേ വേസ്റ്റ് വന്ന് ഇവൻ ചെയ്ത് നിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അടുത്ത് കണ്ട ഒരു പബ്ലിച്ചിൽ മാറിയുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് കുറച്ച് വേസ്റ്റൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് ഡംപ് ചെയ്തു കുറച്ച്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവനൊരു പെനാൽറ്റി നോട്ടീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് വ്യക്തമായി എനിക്കറിയില്ല, അത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഈ വലിയ രീതിയിൽ ഈ വേസ്റ്റുകൾ കൊണ്ട് പബ്ലിക് പ്ലേസിൽ കൊണ്ട് ഇടിയൊക്കെ ചെയ്താൽ വലിയ രീതിയിൽ ക്രിമിനൽ ഒഫൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവന് പെനാൽറ്റി വന്നു. പെനാൽറ്റി വന്നപ്പോൾ ഇവൻ ഞെട്ടിപ്പോയി. ഇവൻ വേസ്റ്റ് കൊണ്ട് എന്ന ഭാഗത്ത് സി സി ടി വി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സൊന്നും അധികം ഇല്ലായിരുന്നു എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ പെനാൽറ്റി വന്നു എന്ന് ഇവന് ഭയങ്കരമായിട്ടും അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോൾ പിന്നീടാണ് അത് മനസ്സിലായത്, അവന് പെനാൽറ്റി വരാൻ പോയ റൂട്ട് എന്ന് മനസ്സിലായത്. നമ്മൾ ആ ഡംപ് ചെയ്ത വേസ്റ്റിനകത്ത് കുറേ ലെറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലോട്ട് വന്ന വീട്ടിലെ അഡ്രസ്സിലേക്കുള്ള ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ ലെറ്റേഴ്സ് അവർ ചേസ് ചെയ്തിട്ടാണ് ഈ പബ്ലിക് ഈ വീട്ടിൽ നിന്നാണെന്ന് അവർ മനസ്സിലാക്കിയത് വേസ്റ്റ് കൊണ്ടെത്തിയത്. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ എന്ത് ക്രൈം ചെയ്താലും ഒരു ചെറിയൊരു തെളിവ് എവിടെയെങ്കിലും അവശേഷിക്കുമെന്നത് ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം. അപ്പോൾ അതുപോലെ തന്നെ അവന് ക്രിമിനൽ ഒഫൻസ് വലിയൊരു രീതിയിൽ പെനാൽറ്റി അടച്ചിട്ടാണ് തോന്നുന്നു അവനതിന് എസ്കേപ്പ് ആയത്. അപ്പോൾ ഈ ഒരു പക്ഷേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ എത്തിക്കാം. നന്ദി, നമസ്കാരം.